വന്ന് പരിപാടി തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ശപിച്ചു കൊല്ലും. രാജൻ ഒരു കോപം കൊണ്ടിരുന്ന് വിറയ്ക്കുന്ന കേട്ടോ. അല്ല മന്ത്രി, ഇന്നലെ അടിച്ചെന്റെ ഹാങ് ഓവറാ. എത്രയും പെട്ടെന്ന് പരിപാടി തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശപിക്കുന്നു. ശപിക്കല്ലേ. വെള്ളം ഒഴിച്ചെനിക്ക് നിന്നെ ശപിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ മന്ത്രം കൊണ്ട് ശപിക്കും. അയ്യോ ഇപ്പൊ എന്നെ ശപിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി മുടങ്ങും. അതുകൊണ്ട് പരിപാടിക്ക് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തു. അത് ശരി. അവിടെ കാര്യം പരിപാടി കഴിഞ്ഞ് പോകുന്ന വഴി എന്റെ വീട്ടിലോട്ട് വാ. എന്ത് കാര്യത്തിൽ? കിണറ്റിൽ നിന്ന് വെള്ളം ഒന്ന് ശപിച്ചു വിടാ ഞാൻ. എന്താണ്? ഞാൻ പക്കം പോയതാ. ഓഹോ, ശരി ശപിച്ചു വിടുന്ന ശപിക്കും ഞാൻ. കറക്റ്റ് സ്ഥലത്ത് ഇരുന്നോട്ട് എല്ലാവരും. ദൈവത്തോടത്ത് ഇടക്കേറി ശപിച്ചിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. കളിയിൽ അല്പം കാര്യം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ വിഷയം സ്വർഗവും നരകവും. നമ്മുടെ ഈ എപ്പിസോഡിൽ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കലാശാല ബാബു. കലാശാല ബാബു അല്ലെന്ന് പൊന്നമ്മ ബാബു. മന്ത്രി, ഞാൻ പറഞ്ഞില്ലേ ഇത് നരകമാണെന്ന്? ഞാൻ എന്റെ പാട്ടിനോട് ഇത് ബാബു ഇന്റെ ഇടയ്ക്കിടന്ന് കളിച്ചോണ്ടാണോ? ചെറിയൊരു തെറ്റ് പറ്റിയതാ. അപ്പൊ നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ അതിഥിയെ ഞാൻ വേദിയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പൊന്നമ്മ ബാബു ചേച്ചി. ചേച്ചി, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കളിയിൽ അല്പം കാര്യം എന്ന ഞങ്ങളുടെ പ്രോഗ്രാമിൽ ചേച്ചി വന്നതിന്. അപ്പൊ ചേച്ചി, ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായും. എങ്ങനെയുണ്ട് നിങ്ങളുടെ പരിപാടി? ഗംഭീരം. ഗംഭീരം. ഓക്കെ, പറ്റത്തില്ല. ഓക്കെ ഓക്കെ, എന്തായാലും ചേച്ചിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു നല്ല കമന്റ്സ് കിട്ടിയത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ ചേച്ചി, നമ്മൾ ചേച്ചി ഇപ്പൊ ഇത്രയും കാലത്തിന് നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ? നല്ല ഉഗ്രം വേഷം, നമ്മളെ കണ്ണു നനയിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന നല്ല അടിപൊളി നല്ല വേഷങ്ങൾ ചെയ്യട്ട കട്ട 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 ഇങ്ങനെയൊക്കെ പറഞ്ഞ കോമ്പേർമാരുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇത് നമ്മളുടെ അഹങ്കാരമില്ലാത്ത ചെറിയ പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ പോയാൽ മതി. ചേച്ചി ഇപ്പൊ ഏതൊക്കെ പടം ചെയ്തോണ്ടിരിക്കുന്നത്? ഏതൊക്കെന്ന് പറഞ്ഞാൽ മമ്മൂക്കാട് ഇപ്പൊ കൊല്ലത്ത് നടക്കുന്ന പടം അതിലുണ്ടല്ലോ. ഞാനുണ്ട്, ഞാനുണ്ട്. എന്തായാലും ഇപ്പൊ മലയാള സിനിമയിൽ ചേച്ചി ഇപ്പൊ ഒരു അഭിവാജ്യ ഘടകമാണ്. എല്ലാ പടം എടുത്ത് നോക്കിയാലും നമുക്കറിയാം ചേച്ചി ചെയ്തേക്കുന്ന ക്യാരക്ടറുകളെല്ലാം ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പതിയ തമിഴിലേക്ക് ഒന്ന് കാല് വെച്ചോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചെറുതായിട്ടൊന്ന് വെച്ചു. അപ്പൊ ഞാൻ അറിഞ്ഞൊന്നും വെറുതായില്ല. ധനുഷിന്റെ മൂവി ആയിരത്തോടെ പ്രഭു സോളമൻ സാറിന്റെ പടമായിരുന്നു. ആണോ? തമിഴ് നന്നായിട്ട് പോയി. സെക്കൻഡറി ഏറ്റവും വലിയ സന്തോഷം ഞാൻ മമ്മൂക്കയുടെ ഒപ്പം ഒരു തമിഴ് മൂവി ചെയ്തു.